രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ടിന്റെ അവസാന മാസം ആദ്യ ദിവസം ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു നിങ്ങൾക്കും അങ്ങനെ നന്ദിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സ്തോത്രമൊക്കെ പറയാം ഈ ദൈവസഭയിൽ ഇപ്പോൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠന്മാരും ശ്രേഷ്ഠമതികളുമായ എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്ക് അതുപോലെ ദൈവത്താൽ നിയുക്തമായി ഈ ദൈവസഭയെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ദേവദാസൻ ഡോക്ടർ കെ സി ചാക്കോ അതുപോലെ തന്നെ വ്യത്യസ്ത മീഡിയയിൽ കൂടി ഞങ്ങളെ ചെറുപ്പിക്കുകയും ഞങ്ങളെ ആരാധനയിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു സന്ദേശം അതിൻ്റെ സന്ദേശം സംവേദനത്തിനായി യോഹനന്റെ സുവിശേഷം പത്താം അധ്യായത്തിലെ പത്താം വാക്യം പ്രാരംഭമായി വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കിടക്കുന്നുവൻ രക്ഷപ്പെടും സോറി ടെൻ നയൻ ആൻഡ് ടെൻ ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷിക്കപ്പെടും അവർ അകത്ത് വരികയും പുറത്തുപോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിക്കുവാനും മറക്കുവാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയെ ഉണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ എൻ്റെ മെസ്സേജിലേക്ക് കിടക്കുന്നതിന് മുൻപേ ഒരു ചിന്ത നിങ്ങളോട് ഒരു ആലോചന നിങ്ങളോട് ചോദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഏകദേശം ഒരു മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപ്പനും മകനും കൂടെ കൂടി ഒരു യാഗം അർപ്പിക്കുവാനായിട്ട് പോയി പോകുന്ന വഴിയിൽ ഇങ്ങനെ മകൻ അപ്പനോട് പറഞ്ഞു അപ്പ കത്തി ഉണ്ട് വിറകുണ്ട് എന്നാൽ ഈ യാഗമൃഗം എവിടെയെന്ന് ചോദിച്ചു എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു പോയി കർത്താവ് വന്നു നമുക്ക് വേണ്ടി ആ യാഗം നടത്തി തന്നു അതിനുശേഷം പുതിയ നിയമസഭയിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ ആരാധിക്കാൻ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ജീവിക്കുന്ന ആരാധനയാണ് എപ്പോഴും നമ്മൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നാൽ ദേവസഭയിൽ വരുമ്പോൾ ദൈവോചനമാകുന്ന കത്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ തീ കൊണ്ടും നമ്മൾ കടന്ന് കൊണ്ടുവരുന്ന യാഗമൃഗങ്ങൾ ദഹിക്ക് ദഹിക്കപ്പെടുവാനും അതുപോലെ ദൈവസന്നിധിയിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ കൂട്ടായ്മകളും കൂടി വരകളും അർത്ഥമില്ലാതെ ആയി പോകും എന്നുള്ളത് കൊണ്ട് ദൈവസന്നിധിയിൽ വളരെ പ്രതീക്ഷയോട് കൂടി ദൈവത്തിന്റെ ആത്മാവിൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം വെൻ യു കം ടു ഷുഡ് ബി കമ്മിംഗ് വിത്ത് ദിറ്റ്യൂഡ് ദാറ്റ് ഗോഡ് വർക്ക് ഓൺ ആസ് ഹോളി സ്പിരിറ്റ് വിൽ ചേഞ്ച് അവർ ലൈഫ് ദാറ്റ് വിൽ ദാറ്റ് ദാറ്റ് ഈസ് ദ ഓൺലി വൺ റീസൺ വി ആർ ഗ്യാതറിംഗ് ടു ദ പ്രസൻസ് ഓഫ് ഗോഡ് എ നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വരുന്നതിന് മുൻപ് യോഹനാനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാവുന്നു പുതിയ നിയമത്തിലെ എഴുത്തുകാരുള്ള യോഹന്നാനും അതുപോലെ പൗലോസും വേറിട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് പൗലോസ് എത്രയും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്നാൽ യോഹനാനെ സംബന്ധിച്ചിടത്തോളം യോഹനാനും സുവിശേഷം മൂന്ന് വ്യത്യസ്ത രീതികളിൽ മൂന്ന് വ്യതിരക്തമായ രീതികളിൽ എഴുതിയിരിക്കുന്ന ആളാണ് സുവിശേഷവും അതുപോലെ ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകവും എഴുതിയിരിക്കുന്നു സുവിശേഷത്തിൽ ദൈവത്തെ കർത്താവിനെ വളരെ ഒരു സ്നേഹമുള്ള വ്യക്തിയായി പറയുമ്പോൾ ലേഖനങ്ങളിലും അങ്ങനെ പറയുമ്പോൾ തന്നെ ഇൻസ്ട്രക്ഷൻ തരുന്ന ഒരു വ്യക്തിയായി നിലനിൽക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ന്യായം വിധിക്കുന്ന ഒരു വിധി കർത്താവായി കർത്താവിനെ പ്രതിനിധാനം ചെയ്യുന്നു പത്രോ പൗരോസിനെ സംബന്ധിച്ചിടത്തോളം ഒരേ രീതികളിൽ നിന്ന് മാത്രം എഴുതുമ്പോൾ യോഹന്നാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യോഹനന്റെ സുവിശേഷത്തിൽ നിന്നും ഇന്ന് ഞാനിത് വായിക്കുവാനുണ്ടായ ഒരു എന്ന് പറയുന്നത് യോഹനാനാണ് സുവിശേഷങ്ങളിൽ ഏറ്റവും അവസാനമായിട്ട് എഴുതുന്നത് എ ഡി നയൻറ്റീസില് മറ്റുള്ളവരെല്ലാം നേരത്തെ തന്നെ എഴുതിയിരുന്നു അപ്പോൾ ഈ എ ഡി നയൻറ്റീൽ ഈ യോഹനാനി സുവിശേഷം എഴുതുവാനുണ്ടായ കാരണം ശരിക്കും പഠിച്ചു കഴിഞ്ഞെന്നാൽ ഖലേത്തിയരോട് പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുക നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാർ എന്ന് ചോദിച്ചതുപോലെ കർത്താവിനെക്കുറിച്ചുള്ള ചിന്തകൾക്കും പഠനങ്ങൾക്കും നിശ്ചയമായും ആളുകളുടെ ചിന്താഗതികളെല്ലാം വളരെ മാറിപ്പോയി ഉപദേശത്തെക്കുറിച്ചൊന്നും അറിയാൻ വയ്യാതെ കർത്താവിനെക്കുറിച്ചുള്ള ചിന്താരീതികൾ എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ മൂന്നാമതൊരു തലവർ വന്നിരിക്കുന്നത് കാരണം ഏകദേശം കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം തൊണ്ണൂറ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എഴുതുന്നത് കർത്താവ് ആരാണ് എന്താകുന്നു എന്ന് മൂന്നാം തലമുറയ്ക്കൊട്ടും മനസ്സിലാകാതിരിക്കുന്ന ഒരു സന്ദർഭം തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമകാലിക സന്ദർഭത്തിൽ ഇന്ന് നമ്മളും ജീവിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഏഹോവയ ദൈവത്തെക്കുറിച്ച് ഗോത്ര ദൈവമെന്നും ദൈവം തന്നെ എന്തെന്നും ചോദിക്കുന്ന അല്ലെങ്കിൽ പുതിയ പല പല ഉപദേശങ്ങളും കൊണ്ട് കടന്നു വരുന്ന ഒരു സമൂഹത്തിലും ഒരു ഒരു സന്ദർഭത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് പൗലോസ് യോഹനാനെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടുകൊണ്ട് എഴുതുകയാണ് ദൈവം മാറണമെന്ന് എഴുതുകയാണ് യോഹനാൻ സുവിശേഷം നാം നോക്കുമ്പോൾ തന്നെ നമ്മൾ യോഹനാൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ കാണുന്നു ആദിയിൽ അതുപോലെ യോഹനാനുള്ള ലേഖനത്തിലും ഇങ്ങനെ കാണുന്നു ആദിയിൽ ആദിയിൽ നാം ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നാം കാണുന്നു ആദിയിൽ അപ്പോൾ പല ആദികൾ വരുന്നു പല ബിഗിനിങ്ങുകൾ വരുന്നു ഓരോ കാര്യങ്ങൾക്കും ഓരോ ബിഗിനിങ്ങുകളുണ്ട് പക്ഷേ യോഗനാനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അനാദിയിൽ ആദിയായിരിക്കുന്ന ദൈവം ഹെമേൻ ഇത്രയും വലിയൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് കുറിവാക്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ സമൃദ്ധിയായി ജീവൻ നൽകുന്ന ഒരു ദൈവം എൻ്റെ കുറിഭാഗത്തിലേക്ക് ഞാൻ വരാൻ പോകുകയാണ് അപ്പോൾ ഒരു അബൻഡൻ ലൈഫിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു അബൻഡൻ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹം ദേഹി ആത്മാവിലുള്ള ഒരു അബൻഡൻസ് അല്ലെങ്കിൽ ഒരു ഓവർ ഫ്ലോയിങ് ലൈഫ് അത് വരുന്നതിന് മുൻപേ ഞാൻ ആമുഖമായി പറഞ്ഞു വന്നേയുള്ളൂ മൂന്ന് സുവിശേഷകന്മാരിൽ കഴിഞ്ഞും വളരെ വ്യത്യസ്തമായി വ്യതിരക്തതയോടുകൂടി നിലനിൽക്കുന്ന ഈ സുവിശേഷം മത്തായി എഴുതുമ്പോഴും മർക്കോസ് എഴുതുമ്പോഴും ലൂക്കോസ് എഴുതുമ്പോഴും ഒരു മനുഷ്യനിൽ തുടങ്ങി ഒരു മനുഷ്യനിൽ വന്ന് ഒരു ക്രിസ്തു ജനിച്ച് കാണിക്കുന്ന ജീനിയോളജിയെക്കുറിച്ച് വിളിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യ ഗോത്രത്തിലെ ദൈവ രാജാവായി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദാസനായിക്കൊണ്ടോ ഒരു മനുഷ്യപുത്രനായിക്കൊണ്ടോ മറ്റു മൂന്ന് സുശേഷകന്മാർ വിളിച്ചു പറയുമ്പോൾ വിവിധയുടെ പറയുന്നു ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ജഡമായി ദൈവമായി വെളിപ്പെട്ടു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ദൈവികതയെ കാലാതീതമായി ദൈവമെന്ന് പറയുന്നതേ കാലാതീതമായി ജീവിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിയെ കാണിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവമാണ് നമ്മൾ ജീവൻ നൽകുന്ന ദൈവമെന്ന് ഇവിടെ പത്താം വാക്യത്തിൽ പറയുന്ന ഭാഗത്തിലേക്കാണ് ഞാൻ വരുന്നത് ഇവിടെ ഒരു ചോദ്യമുണ്ട് ദൈവോചനം നാം വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണാറുണ്ട് ഒരു കുരുടനെ കാഴ്ച കൊടുക്കുന്ന ഒരു ദൈവം മാത്രമാണോ ദൈവം അല്ല ഒരു വീട്ടിൽ വൈൻ ഇല്ലാതെ പോകുമ്പോൾ വൈൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വൈൻ മേക്കർ മാത്രമാണോ ദൈവം അല്ലെങ്കിൽ എൻ്റെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം മാത്രമായിട്ടാണോ കർത്താവിൻ നമ്മൾ കണ്ടിരിക്കുന്നത് അവൻ നമ്മുടെ രക്ഷിതാവാണോ അവൻ നമുക്ക് ജീവൻ നൽകുന്നവനാണോ എൻ്റെ അറിവ് ശരിയെങ്കിൽ തങ്കച്ചായൻ രാവിലെ പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോരുമ്പോൾ തങ്കച്ചായൻ്റെ ബൈബിൾ സ്റ്റഡി തന്നെ ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭയായിരുന്നു എന്ന് സഭ എന്ന് പറയുന്നത് അത് അല്ല അതൊരു ഓർഗനിസമാണ് എന്ന് പറഞ്ഞാൽ ഈ ജീവിക്കുന്ന സഭയിൽ ഓരോ മനുഷ്യൻ ജീവിക്കുമ്പോൾ അതൊരു ശരീരമാണ് ആ ശരീരമാകുന്ന സഭയിലുള്ള വ്യക്തികളിലുള്ള ജീവിതത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഓവർഫ്ലോയിങ് ലൈഫിനെ കുറിച്ച് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഐ എം സോറി ഐ തിങ്ക് ഐ ഗോൺ സോഫാൾ ഇൻ മലയാളം സോ കട്ട് ഷോർട്ട് ഐ ടെസ് Um, when you talk about the abundant life it is based on basically three parts of a body actually uh, soul body and spirit in the in the three aspects god gives you full uh, life and full strength in your life that's what uh, here john is saying bear with me so എഗൻ ജോൺ ചെയ് പറയുന്നു ഞാൻ കണ്ടത് ഞാൻ തൊട്ടത് ഞാൻ അറിഞ്ഞത് അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു വചനത്തെ എങ്ങനെയാണ് തൊടുവാൻ പറ്റുന്നത് അതിനെ കാണാനല്ലേ പറ്റത്തുള്ളൂ പക്ഷേ യോഹനൻ പറയുന്നു ഞാൻ തൊട്ടതാണ് കണ്ടതാണ് കേട്ടതാണ് എന്ന് പറഞ്ഞാൽ വചനം സംസാരിക്കുമ്പോൾ നിശ്ചയമായിട്ടും അതിനുള്ളിൽ ജീവൻ കിടന്നു വരും രോഗികളും സൗഖ്യം പ്രാപിക്കും അതാണ് ആദ്യ ആ പരസ്യ ശുശ്രൂഷ സമയത്ത് യോഹനൻ അല്ലെങ്കിൽ കർത്താവ് ചെയ്യുന്നത് യോഹനാൻ കണ്ടത് യോഹനാൻ പറഞ്ഞു താൻ ചെയ്ത ആ അത്ഭുതങ്ങൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ ഈ ലോകമാകുന്ന അത്രയും വലിയ അലമാരയ്ക്കുള്ളിൽ ഒതുങ്ങാത്തത്ര പുസ്തകത്തിൽ കൊള്ളുവാൻ ഭാഗത്തിന് അത്ഭുതങ്ങൾ ഈ മനുഷ്യൻ ഇവിടെ ചെയ്തിരിക്കുന്നു എന്നാണ് യോഹനാൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും ഒരു വലിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നതും നാം കൂടെ നടക്കുന്നതും അതുകൊണ്ട് ഇങ്ങനെ ക്രിസ്തുവിനെ നമ്മൾ മുമ്പിൽ വലിച്ചു കെട്ടിയിരിക്കെ ക്രിസ്തു എന്താണ് നമുക്ക് ചെയ്തു തരുന്നത് എന്നുള്ള ചിന്ത നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ക്രിസ്തു ഒരിക്കലും ഒരു കണ്ണില്ലാത്തവന് കണ്ണുകൊടുത്തതിനു ശേഷം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആവശ്യം ഭൂമിയിലുള്ള ആവി ആവശ്യം മാത്രം നടത്തി തന്നിട്ട് കടന്നു പോവുകയാണെങ്കിൽ അവൻ ദൈവം വരും കാരണം ഇന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇൻഷുറൻസ് എടുക്കാം നമ്മുടെ എല്ലാ ജീവിതങ്ങൾക്കും ഇൻഷുറൻസ് ഒന്ന് ക്ലെയിം ചെയ്ത് നമുക്ക് പൈസ എടുത്ത് നമുക്കെല്ലാം പൈസ കൊടുത്ത് മേടിക്കാൻ സാധിക്കും പക്ഷേ പൈസ കൊണ്ട് മേടിക്കാൻ പറ്റാത്ത മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അതുല്യ കാര്യം ചെയ്തതുകൊണ്ടാണ് കർത്താവ് എന്നും അതുല്യനായി നിലനിൽക്കുന്നതും ദൈവം ദൈവമായി നിലനിൽക്കുന്നതും എമേൻ നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ എമേൻ സ്തോത്രം അങ്ങനെയെങ്കിൽ ഞാൻ പ്രാ പ്രാരംഭമായി പറഞ്ഞതുപോലെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണ് എങ്കിൽ നിങ്ങൾ എന്നെ നോക്കണ്ട നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന് മൗത്വം കൊടുക്കൂ കാരണം ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റിൽ ആളുകൾ രോഗികളായിട്ടാണ് ഇരിക്കുന്നത് രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവത്തിയാണ് ഞാനിന്ന് സേവിക്കുന്നത് നിങ്ങളും അങ്ങനെ തന്നെ സേവിക്കുന്നത് ദൈവോചനം പറയുന്നു ഞാൻ സമൃദ്ധമായി ജീവൻ കൊടുക്കാൻ വന്നവനാണ് അങ്ങനെ സമൃദ്ധമായി ജീവൻ കൊടുക്കാൻ വന്നവനെങ്കിൽ ഞാൻ എന്ത് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്കെല്ലാം മറിച്ച് ഞാൻ ബലത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് കടന്നു പോകും വിടുതൽ പ്രാപിച്ചുകൊണ്ട് കടന്നു പോകും ജീവൻ പ്രാപിച്ചുകൊണ്ട് കടന്നു പോകുമെന്ന് വിളിച്ചു പറയുന്ന അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്ന അത് പ്രവൃത്തിയിൽ പ്രാവർത്തികമാക്കുന്ന ദൈവം ദൈവസന്നിധിയിൽ നിന്ന് വിടുതൽ കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ സമയത്തെ കൊല്ലുന്ന ആരാധനകളായി മാറും ഏമേൻ ദൈവം എന്ന് പറയുന്നത് അവൻ ആത്മാവാണ് ആ ആത്മാവിനെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിടുതൽ പ്രാപിക്കുവാൻ ഇന്ന് ദൈവം നമ്മെ സഹായിക്കുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ ഏമേൻ പത്താം വാക്യത്തിൽ ആദ്യ ഭാഗം ഇങ്ങനെ കാണുന്നു ഒരു കള്ളനെക്കുറിച്ച് കാണുന്നു ആരാണ് ഈ എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞു എനിക്ക് മുൻപേ വന്നത് എല്ലാവരും കള്ളന്മാരാണ് എന്ന് പറഞ്ഞാൽ അതിന് മുൻപേ വന്നിരിക്കുന്ന യാതൊരു പ്രവാചകന്മാരെയും അല്ല കർത്താവ് ഉദ്ദേശിച്ചത് ഒൻപതാം അധ്യായം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നു ജന്മന കുരുടനായ ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് കർത്താവ് കണ് ചേറുണ്ടാക്കി കണ്ണിൽ പുരട്ടി സൗഖ്യം കൊടുക്കുന്നു അതിനുശേഷം ഈ മനുഷ്യന്റെ പരീഷന്മാരും യഹൂദന്മാരും ചോദിക്കുകയാണ് നിനക്ക് എങ്ങനെയാണ് സൗഖ്യം കിട്ടിയത് അവർ സൗഖ്യം കിട്ടിയ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം സൗഖ്യം കൊടുത്തത് ഇതേപോലെ സാപത്ത് ഡേയിലാണ് സൗഖ്യം കൊടുക്കുന്നത് അവർ നിയമത്തെ കൊണ്ടിരിക്കുന്നു പക്ഷേ ദൈവത്തെ അംഗീകരിക്കുന്നില്ല ദൈവത്തെ അംഗീകരിക്കണമെന്നുള്ള വ്യവസ്ഥയെ അവർ മറന്നുപോയി അപ്പോൾ അവർ സൗഖ്യം കൊടുത്ത് ദൈവമാണെന്ന് മനസ്സിലാക്കാതെ അവര് ഈ മനുഷ്യനോട് അവരെ അവരുടെ സമൂഹത്തിൽ നിന്ന് തന്നെ വെളിയിലാക്കുന്ന സംഭവത്തിനുമായിട്ട് ബന്ധപ്പെട്ടാണ് കർത്താവ് പറയുന്നത് എനിക്ക് മുമ്പേ വന്നവരെല്ലാവരും കള്ളന്മാരായിരുന്നു സാധാരണ കള്ളന്മാരെ കുറിച്ച് വചനത്തിലേക്ക് തന്നെ നോക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ താൻ ഇങ്ങനെ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പ്രാവുകളെയും അതുപോലെ നാണയമാറ്റക്കാരെയും കണ്ടുകൊണ്ട് അതിന് ശുദ്ധീകരിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നു നിങ്ങൾ എൻ്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ കള്ളന്മാരെന്ന് പറയുന്നത് വിരുദ്ധ ഉപദേശം കൊണ്ടുവരുന്ന വിപരീത ഉപദേശം കൊണ്ടുവരുന്ന ദൈവജനത്തെ വഴിതെറ്റിക്കുന്ന മതിൽ ചാടി വരുന്നവരാണ് കള്ള ഉപദേഷ്ടന്മാർ അല്ലെങ്കിൽ കള്ളന്മാർ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് പുലക്കാരും എന്നെ കേൾക്കുന്നു നിങ്ങളോട് ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ ഈ സുവിശേഷത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ യോഗ പറഞ്ഞതുപോലെ പറയട്ടെ ദൈവമില്ല അല്ലെങ്കിൽ പിതാവിനെയും പുത്രനെയും അംഗീകരിക്കാതെ വരുന്നവരുടെ മുമ്പിൽ അവരുടെ അവരെ വീടുകളിൽ നിങ്ങൾ കൈക്കൊള്ളരുത് അവരോട് നിങ്ങൾ കുശലം പറയരുത് നിങ്ങൾ കുശലം പറഞ്ഞാൽ നിങ്ങളും അവരുടെ ദുഷ്പ്രവർത്തിക്ക് കൂട്ടുകാരാകുന്നുവെന്ന് ദൈവവചനം പറയുന്നത് കൊണ്ട് കള്ളന്മാരാരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മതിൽ ചാടി വരുന്ന കള്ളനെ ഉൾപ്പെടുത്താതിരിക്കുവാൻ അല്ലെങ്കിൽ അവനെ മാറ്റി നിർത്തുവാൻ അർഹിക്കുന്ന അഗ്നിയോടുകൂടി മാറ്റി നിർത്തിക്കൊണ്ട് ദേവോചന സത്യത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആ ഇടയന്മാരോട് ചേർന്ന് നിൽക്കുന്നുള്ള ഭാര്യ ഉത്തരവാദിത്തത്തിന് പകൽക്കാരും നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു ജീവിക്കുന്ന ഈ സാഹചര്യം എന്ന് പറയുന്നത് ഓരോ നിമിഷത്തിലും ഓരോ രീതിയിലുള്ള ഉപദേശങ്ങൾ കടന്നു വരുന്ന വരുമ്പോൾ സത്യ ഉപദേശം എന്താണ് എന്താണ് യഥാർത്ഥ വിടുതൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് നാം വീണ്ടും അടുത്തു ചെല്ലു ചെല്ലേണ്ടത് എന്റെ ഉത്തരവാദിത്വം അതിന്റെ ആവശ്യകതയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുകയാകുന്നു ഏമേൻ അങ്ങനെയെങ്കിൽ വിരുദ്ധ ഉപദേശവുമായി കടന്നു വരുന്നവരോട് അവരെ അകറ്റി നിർത്തുവാൻ യഥാർത്ഥ ഉപദേശം പ്രസംഗിക്കുന്നവരോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി എന്തും ഏതുമായി തീരുവാനുള്ള ഭാര്യ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് യഥാർത്ഥ വാതിലാകുന്ന കർത്താവിലൂടെ കടന്നു വരുവാനും കർത്താവുന്ന വാതിലുള്ളൂടെ അനേക ആടുകളെ അനേക വിശ്വാസികളെ കൊണ്ടുവരുവാനുമുള്ള ഭാരിച്ച് ഉത്തരവാദിത്വം നിന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ഈ ഉത്തരവാദിത്തമാണ് നമ്മൾ ഏപ്പിച്ച് വച്ചിരിക്കുന്നത് യോഹനാൻ എഴുതി വെച്ചു അത് കഴിഞ്ഞു യോഹനാൻ എന്ന് ജീവിച്ചിരിപ്പില്ല യോഹനാൻ എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മ നിറവിൽ എഴുതി വെച്ചിരിക്കുന്ന ദൈവവചന നമ്മുടെ നമ്മുടെ ആ ദൈവവചനം ജീവിതത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പഠിക്കുവാൻ പഠിപ്പിക്കുവാൻ സാക്ഷ്യമായി നിൽക്കുവാൻ നിൽക്കുവാൻ ഒരു മോഡലായി യഥാർത്ഥ പ്രവർത്തിച്ച് കാണിക്കുവാൻ ഭാരിച്ച ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് വളരെ ശക്തമായി വിളിച്ചു പറയുകയാണ് എമേൻ അപ്പോൾ കണ്ടു കഴിഞ്ഞു ഇനി ഞാൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ അപൻഡൻ ലൈഫ് അല്ലെങ്കിൽ ഓവർഫ്ലോയിങ് ലൈഫിനെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ വളരെ ശാന്തമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കാവുന്നു മനുഷ്യൻ എന്ന് പറയുന്നത് മൂന്ന് പാർട്ടായ ഭാഗമാണല്ലോ ദേഹം ദേഹി ആത്മാവ് എന്ന് പറയുന്ന മൂന്ന് രീതിയിലുള്ള മനുഷ്യനെ ഒന്നിച്ചിരിക്കുമ്പോൾ ആണല്ലോ അവൻ ജീവനുള്ള ദേഹിയായി നടന്നു പോകുന്നില്ലെങ്കിൽ നമ്മൾ പറയും അവൻ ശവമായി പോയി എന്ന് പറയും അപ്പോൾ ഈ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം കൊടുക്കുന്ന വിടുതലിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഏത് മനുഷ്യനും സമൃദ്ധി ഉള്ള ജീവിത സമൃദ്ധി ഉണ്ടെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തന്നെ ഒരു സമൃദ്ധിയുണ്ട് ഞാൻ നിങ്ങൾക്ക് അതിന് ഉദാഹരണമായിട്ടൊരു സംഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ നാൽപ്പത്തി ഒമ്പതാം വാക്യം ഒന്ന് ആരെങ്കിലും ഒന്ന് വായിക്കുമോ എനിക്കൊന്ന് നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടിയല്ല ഇരിക്കുന്നു തോന്നുന്നു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒന്നിൻ്റെ നാൽപ്പത്തി ഒമ്പത് മുതൽ Uh, thank you, sister. Pastor, I gone so far. Now I don't know how to translate. Okay. When you, when you say about the overflowing life in your life, basically, a uh, human being basically is a three part body, soul, and mind. In that area, if you are really blessed, you will be really blessed in your health, you will be really blessed in your spirit and soul. In uh, First of all, I am seeing where you are blessed with your body. When you are blessed with the body, you will have so many, so many stuff. I mean, like for your eating purpose, for your dress, for your housing, for your uh, job, everything it is blessed in that way. So, with that contest, I'm talking about in uh, Genesis chapter 41, verse 49. There is one person called Joseph. That Joseph was a uh, Hebrew boy. That boy was having vision. Actually, he got a vision that.

ഏഴ് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ആളുകൾക്ക് എടുത്ത് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഒരു ദൈവ പൈതലിന് സമൃദ്ധിയുണ്ടെങ്കിൽ ദൗർബൽ ഈ ദൗർ ദൗർലഭ്യമുള്ളപ്പോൾ നന്നായി എടുത്ത് വിളമ്പും ഇനി ഞങ്ങളോട് ഞാനൊരു പേരൊരു കാര്യം പറയാം നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് ഇവിടെ ആയിരുന്നു ഇവിടെ ആരാധനകളൊന്നും നടന്നില്ല പക്ഷേ ഇവിടെ നിന്നും വിളമ്പിക്കൊണ്ടായിരുന്നത് എമേൻ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഒരു ദൈവവൈദ്യനയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു എബ്രായവാലൻ ബാലൻ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ളത് ദൈവം കാണിച്ചു തരികയും സമൃദ്ധമായി വിളമ്പുന്നവനുമായിരിക്കും അതാണ് സമൃദ്ധി എന്ന് പറയുന്നത് എനിക്കില്ലേ എനിക്കിത് വേണമെങ്കിൽ പറഞ്ഞ് നടക്കുന്നവനല്ല വെൻ ഗോഡ് പ്രൊവൈഡ് യു ഹു വിൽ ഗീവ് യു ആൾ ദ പ്രൊഡക്ട്സ് ഇൻ യുവർ ലൈഫ് വാട്ട് ഓർ യു നീഡ് വാട്ട് വാട്ട് ഈസ് യുവർ ബേസിക് റിക്വയർമെന്റ് ഓവർ ആൻഡ് അബവ് ഗോഡ് വിൽ ഗീവ സോ ദാറ്റ് യു വിൽ ബി എബിൾ ടു ഗീവ് ടു അതേഴ്സ് ദാറ്റ് വാട്ട് ഇറ്റ് സെയ്സ് അങ്ങനെ ദൈവം നമ്മൾക്ക് കൂടുതൽ തരും ദൈവം അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നവനായിരിക്കും ഇവിടെ ആലോചിച്ച് നോക്കൂ ഫറോനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഫറോനെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്താണെന്നോ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് യാതൊരു ഒരായിഡിയും ഇല്ല അദ്ദേഹത്തിൻ്റെ പരിപൂർണ വിശ്വാസം വന്നു ബാലനെ ആ മനുഷ്യൻ പറഞ്ഞു കിണൊക്കെ ഇത്രയും വലിയ ഒരു രാജാവ് ചെയ്തിരിക്കുന്നു പ്രഥമ ദൃഷ്ടിയാ നമുക്ക് ഇങ്ങനെ തോന്നും അദ്ദേഹം എങ്ങനെ അങ്ങനെ ചെയ്തേ ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു അങ്ങനെയെങ്കിൽ നമ്മുടെയും കൂടെ ദൈവമുണ്ടെങ്കിൽ നമ്മുടെ ശത്രുക്കളെ പോലും നമ്മളോട് ചേർന്ന് നടക്കുമാറാക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം കറക്റ്റ് ഏമേൻ അങ്ങനെയെങ്കിൽ രോഗങ്ങളായിക്കോട്ടെ ദുഃഖങ്ങളായിക്കോട്ടെ എന്തും നമ്മൾക്ക് ഒന്നുകിൽ അവനെ തരും അല്ലെങ്കിൽ തരും എമേൻ അപ്പോൾ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ എത്ര വലിയ ക്ഷാമമുണ്ടെങ്കിലും നമ്മെ ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമുക്കുണ്ട് ക്ഷേമത്തോടെ നമ്മളെ പരിപാലിച്ചുകൊണ്ട് പോറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മൾക്ക് വേണ്ടി കരുതി വെക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എമേൻ നമുക്ക് വേണ്ടി കൈപിടിച്ച് ആലോചന പറഞ്ഞു തരുന്ന എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത് അങ്ങനെയെങ്കിൽ കൊറോണയല്ല ഏത് പ്രശ്നങ്ങളും ഏത് പ്രതികൂലങ്ങളും വന്നാലും അതിനെ അതിജീവിക്കുവാൻ വേണ്ടി പ്രൊവിഷൻസും പ്രൊവിഡൻസും തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് എമേൻ ഹാലേ ലുയ്യ വെറും തമാശ പറഞ്ഞതല്ല ഇവിടുത്തെ വലിയ ചർച്ചുകളൊന്നും ഓപ്പൺ ചെയ്തിട്ട് ഒരു വിളമ്പിലും അവരുടെ പോളിയത്തിൽ നിന്നും നടന്നില്ല എന്നാൽ ഈ ചർച്ച് ഒരു പ്രാവശ്യം പോലും ലോക്ക് ചെയ്ത് വെക്കാതെ ഇവിടിന്റെ ഈ പോളിയത്തിൽ നിന്നും ആളുകൾക്ക് വിളമ്പി കൊടുക്കുവാൻ ദൈവം സഹായിച്ചു എന്നുള്ളത് ഒരു കുറഞ്ഞ കാര്യമല്ല കാരണം ഇത് ദൈവത്തിന്റെ പ്രവൃത്തി തന്നെയാണ് ഏ ദൈവത്തിന്റെ പ്രവൃത്തിയിലെ കണ്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആ ഒരു മനസ്സാക്ഷയിൽ നമുക്ക് ഉണ്ടാകട്ടെ ഹാലെ ലുയ്യ പക്ഷെ ഇവിടുന്ന് വിളമ്പി കൊടുക്കുന്നവർ പക്ഷെ നമ്മൾ കഴിച്ചില്ലായിരിക്കും അത് നമ്മുടെ കുഴപ്പമാണ് പക്ഷെ വിളമ്പൽ നടന്നു നോക്കൂ ഇസ്രൈമിൽ വന്ന് സകല രാജ്യക്കാരും വന്ന് കൊണ്ടുപോയി അവർ പൈസയ്ക്കെതിന് വിറ്റു എന്താണ് സംഭവിച്ചത് ഒരു എബ്രായ ബാലൻ അവൻ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ വരാൻ പോകുന്ന കാര്യം എന്താണെന്ന് അവന് മനസ്സിലാക്കി കൊടുത്തതുകൊണ്ട് മുന്നമേ അതിൻ്റെ പ്രതിവിധികൾ ചെയ്തിരുന്നത് കൊണ്ട് രാജ്യത്തിലുള്ള എല്ലാവരും അവൻ്റെ മുന്നിൽ വന്ന് കൈനീട്ടുന്ന അല്ലെങ്കിൽ ലോകം കണ്ടിട്ടിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ റേഷൻ വ്യാപാരിയായിട്ട് മാറുവാൻ അതിന് സഹായിച്ചു സാധിച്ചുവെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിപൂർണ പ്രോഡൻസ് ആയിരുന്നു അല്ലെങ്കിൽ ദൈവം കൊടുത്ത ഒരു സമൃദ്ധിയായിരുന്നു ഏമേൻ അടുത്തൊരു ഭാഗം ഇനി ഞാൻ ദൈവത്തിൻ്റെ ഒരു ഡെലിവറൻസ് പ്രൊട്ടക്ഷൻ അതായത് യഥാർത്ഥ ജീവിതത്തിൽ മനുഷ്യന് ദൈവം കൊടുക്കുന്ന ഒരു ഡെലിവറൻസിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു പുറപ്പാട് പുസ്തകത്തിൽ പതിനേ പതിനാലാം അധ്യായത്തിലെ ഏഴാം വാക്യം യാ ഇവിടുത്തെ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ പാസ്റ്റ് തന്നെ ഒരു നൂറ് പ്രസംഗമെങ്കിലും ഈ സംഭവത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കും വളരെ അറുനൂറായിരം വരുന്ന ഒരു വൻ ജനാവലി ആ ജനാവലി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അന്ന് ഏറ്റവും നൂതന സാങ്കേതിക വ്യക്തികളോടുകൂടി വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സർവായുധമായ ഒരു സജ് ഒരു സൈന്യം സർവ്വസജ്ജമായി അറുന്നൂറ് വിശേഷ രഥങ്ങളും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സകല യുദ്ധസന്നാഹങ്ങളോടും കൂടി വെറും ഇഷ്ടിക ചുടുവാൻ മാത്രം അറിയാമായിരിക്കുന്ന വിദ്യാഭ്യാസ ലെവലേശമില്ലാത്ത ആറുനൂറായിരം ജനങ്ങളെ നയിച്ചുകൊണ്ട് നല്ല വിദ്യാഭ്യാസമുള്ള മോശം പോകുമ്പോൾ അവരെ തടഞ്ഞു നിർത്തുവാൻ അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സൈന്യം അവരുടെ പിറകിൽ നിൽക്കുന്ന ഒരു സംഭവമാണിത് അവരുടെ മുൻപിൽ കാണുന്ന ഒരു ചെങ്കടലാണ് ചെങ്കടലിൻ്റെ നടന്നു പോകേണ്ട അല്ലെ വെള്ളമുള്ളത് പത്ത് മുതൽ പതിനാറ് കിലോമീറ്റർ വരെ നീളമുണ്ട് നീളമുണ്ടതിന് ആറുന്നൂറായിരം വരുന്ന ആളുകൾക്ക് കടന്നു പോകണമെങ്കിൽ എത്ര വൈഡായിട്ട് അത് സ്ഥലം സ്ഥലമുണ്ടാക്കണമെന്ന് ചിന്തിച്ച് നോക്കണം അതേവരെ അവർ കണ്ടിട്ടില്ല ഈ കടൽ വറ്റിക്കാൻ പറ്റുമെന്ന് നമ്മുടെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ പോകുകയാണെങ്കിൽ അഞ്ഞൂറ് വർഷം കഴിഞ്ഞാൽ പോലും ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കത്തില്ല കാരണം അന്ന് അങ്ങനെ ഒരു സാങ്കേതിക ഇല്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചിന്തിക്കുവാനൊന്നും സമയമില്ല ഇരിക്കുന്ന ഒരു സമയത്ത് എന്താണ് ദൈവം പറഞ്ഞത് അവിടെയുള്ള ആളുകൾ ലീഡറോട് പറയുന്നു എന്താ ഇവിടെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് ഇതെന്താണീ ചെയ്യുന്നത് എല്ലാം ചോദിച്ചിങ്ങനെ ആളുകൾ മർമറി ചെയ്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏഹോവിയായി ദൈവം പറയുന്നു നീ ആ ചെങ്കടലിനെ നേരെ എന്ത് ചെയ്യൂ കൈ നീട്ടു എന്ന് പറഞ്ഞു എല്ലാവർക്കും അറിയാം കൈനീട്ടി ഉണങ്ങിയ നിലത്തോടുകൂടി കടന്നുപോയി ഞാൻ നിങ്ങളോട് ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഡെലിവറൻസ് ആണ് അതെന്താണ് ഒരു ഡെലിവറൻസ് ചെങ്കടൽ ചെങ്കടലന്ന് പറ്റി ഫറവന്റെ സൈന്യം അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ വന്ന് നശിച്ചുപോയി എന്നാൽ നമ്മളും ഇതേപോലെ ഒരു ചെങ്കടലിൻ്റെ മുൻപിൽ നിൽക്കുന്ന അവസ്ഥയാണ് എന്നും ഞാൻ പറഞ്ഞുതരാം ചെങ്കടൽ എന്താണെന്ന് നമ്മളും ഇന്ന് അതേ അവസ്ഥയിൽ നിൽക്കുകയാണ് വാഗ്ദത്ത നിവൃത്തികരണത്തിന് അതിനെ എത്തിപ്പിടിക്കുവാൻ കഴിയാതെ നമ്മുടെ മുൻപിൽ മുൻപിൽ നിൽക്കുന്ന ചെങ്കടലുകളെ മനസ്സിലാക്കുവാൻ ഇന്ന് പകൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ അതിന് നേരെ ആത്മ അഭിഷേകത്തോടുകൂടി കരങ്ങളെ നീട്ടുവാൻ എത്ര പേർക്ക് ഇന്ന് കഴിയും ഞാൻ പറഞ്ഞു തരാം ഏതാണ് നിങ്ങളുടെ ചെങ്കടലെന്ന് നമ്മുടെ ചെങ്കടലുകൾ ഒരാളെ മറ്റുള്ള ഒരത്തിനെ മറ്റുള്ളവനെ അംഗീകരിക്കാൻ കഴിയാത്ത സ്നേഹിക്കാൻ കഴിയാത്ത സ്വന്തം ഡിപ്രഷൻ ഇടുന്ന അല്ലെങ്കിൽ എനിക്കൊന്നിനും കഴിയില്ലെന്ന് പറയുന്നത് എല്ലാം ചെങ്കടലുകൾ തന്നെയാണ് അതിന്റെ മുകളിൽ പാലം കെട്ടാൻ പറ്റത്തില്ല എന്നാൽ അതിന് ദൈവത്തിന്റെ ആത്മനിയോഗത്തോടുകൂടി കഴിച്ചുകൂടാൻ പുറകിലുള്ള ശത്രുക്കളെ അതിൻ്റെ ഉള്ളിൽ തള്ളിവീഴിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ദൈവം പറഞ്ഞു ഇന്ന് കണ്ട മിശ്രൈവിനെ നിങ്ങൾ പിന്നെ കാണുകയില്ല എന്നാണ് പറഞ്ഞ് അങ്ങനെ അത്രത്തോളം ഒരു പ്രൊവിഡൻസ് ഒരു ഡെലിവറൻസ് കൊടുക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ സമൃദ്ധിയായി ജീവനുള്ളവരെങ്കിൽ ഞാനും നിങ്ങൾ വിളിച്ചു പറയട്ടെ ഞാൻ വ്യത്യസ്തരല്ല നമ്മുടെ പ്രതികൂലങ്ങളാകുന്ന രോഗങ്ങളാകട്ടെ പ്രശ്നങ്ങളാകട്ടെ പ്രതികൂലങ്ങളാകട്ടെ എന്തുമാകട്ടെ വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കുവാൻ കഴിയാതെ മുൻപിട്ടു നിൽക്കുന്ന സകല വിഷയങ്ങളെയും തുടച്ചു മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത് ആത്മനിയോഗത്തോടു കൂടി അതിനെ കഴിച്ചുകൊണ്ടുപോവാൻ രോഗത്തോട് പറയുവാൻ നീ ഇതിനപ്പുറം കടക്കരുത് എന്ന് പറയുവാനുള്ള ആത്മാവിന്റെ അഭിഷേകമുള്ളവരായി തീരണ്ട ദൈവം ജനം എന്ന് പറയുന്നത് നമ്മുടെ യഹോബിയായി ദൈവം ഇത്ര വലിയ സമുദ്രത്തെ മണൽ കൊണ്ട് തീട്ടയിട്ട് കാണിച്ചു തന്നു ഇതാ ഈ മണലിനുറം നീ കടക്കരുത് എന്ന് പറഞ്ഞു ബുദ്ധിയുള്ള നമ്മൾ ബുദ്ധിയുടെ ലോജിക്ക് കൊണ്ട് വിടുതൽ അന്വേഷിക്കുമ്പോൾ ഒരു ദൈവ പൈതൃ അതിനെ നേരെ കൈ നീട്ടിക്കൊണ്ട് പറയും യേശുവിന്റെ നാമത്തിൽ ഇത് മാറട്ടെ എന്ന് പറയുമ്പോൾ മാറ്റുവാനുള്ള ദൈവത്തിന്റെ ശക്തി ആർജിച്ചുകൊണ്ട് ദൈവസഭയിൽ നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ് എമേൻ നിങ്ങൾ ചോദിക്കും ജോർജ് നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ എനിക്കെന്നും അലർജിക്ക് ഷോട്ട് ഷോട്ടെടുക്കണമായിരുന്നു ഇപ്പം മൂന്ന് വർഷമായിട്ട് ഞാൻ അലർജിക്ക് ഷോട്ട് എടുക്കാറില്ല എൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒരു പ്രാവശ്യം ഒരു ദിവസം പ്രാർത്ഥിച്ചു ഐ ഗോട്ട് എ ഡെലിവറൻസ് അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു അത് പോസിബിളാണ് അറുന്നൂറ് രഥങ്ങളല്ല അല്ലെങ്കിൽ ലോകത്തിലുള്ള സകല ഫർവോന്യ ശക്തികളും നിങ്ങൾക്കെതിരായി വന്നാലും നിനക്ക് മുമ്പിൽ എത്ര വലിയ ചെങ്കടലുണ്ടെങ്കിലും അതിനെ മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇത്ര വലിയ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് അനാദിയായി ദൈവമായിരിക്കുന്ന ഈ ദൈവം ആ ദൈവത്തിന്റെ നാമത്തിൽ ആ കർത്താവിന്റെ നാമത്തിൽ ഒരു രോഗികൾക്ക് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ആത്മനിയോഗം അതിനുള്ള ആത്മാവിൻ്റെ സന്നദ്ധത ഉണ്ടോ ഞാൻ ആത്മീയമായി നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് എമേൻ പേഴ്സണലായിട്ടുള്ള ആത്മീയമായ ഒരു വെല്ലുവിളിയാ ഇന്ന് വന്ന രോഗികൾ സൗഖ്യം പ്രാപിച്ച് തിരിച്ചു പോകും ഞങ്ങൾ പ്രാർത്ഥിക്കും പിടിപ്പിക്കുന്ന ദൈവമെൻ്റെ മധ്യ ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ആത്മീയമായ ചങ്കൂറ്റമുള്ളവർ ഏ മേൻ ഹാ ലലുയ്യ അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് ദൈവവചനത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത് ഏലിയ നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു പേടിച്ച് ചുരു ചൂരി ചേട്ടിലൊക്കെ ഒളിക്കാൻ പോയാളെ പക്ഷെ എന്താ സംഭവിച്ചേ ഞാൻ പറഞ്ഞിട്ടില്ലാതെ മഞ്ഞു മഞ്ഞുമഴയും പെയ്യത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ സംഭവിച്ചു നമ്മുടെ വായിലാണ് അനുഗ്രഹ ഉത് ശാപം ഇരിക്കുന്നത് ഹാ ഇത്ര വലിയ ദൈവം നമ്മുടെ ഉള്ളിലിരിക്കുക അന്നൊക്കെ പെട്ടകെടുത്തുകൊണ്ട് നടക്കുന്ന സമയത്തായിരുന്നു പെട്ടകം പെട്ടകമെന്റെ ഉള്ളിലാണ് അങ്ങനെയെങ്കിൽ ഈ പ്രതികൂലങ്ങളെ മാറ്റുവാൻ ഈ പ്രശ്നങ്ങളെ മാറ്റുവാൻ ഈ ആകുലതകളെ മാറ്റുവാൻ ഹാലെ ലൂയ ഈ നിൽക്കുന്ന ചെങ്കടകലുകളെ മാറ്റുവാൻ അതിനു മുൻപിൽ ജീവിതത്തിന്റെ വാഗ്ദത്വത്തിന്റെ നിവൃത്തീകരണത്തിന്റെ ഒരു വഴിയൊരുക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ഒന്നിച്ച് ദൈവത്തിന് സ്തോത്രം കരയുത്തുന്ന പകൽകാലമായി തീരട്ടേന്ന് ഹാലേ ലൂയ അവന്റെ അഭിഷേകത്തിന്റെ സകല ചെങ്കല മേലുകൾ മാറുവാൻ വിശാലമായി വീതികൾ ഒരുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഹാലെ ഒരു കാര്യം കൂടെ പറയാം ഈ സൂപ്പർ നാച്ചുറൽ പ്രൊവിഡൻസ് ദൈവം കൊടുക്കുന്നത് Um, numbers chapter 15 verse uh, six, uh, 19 and 20 judges chapter 15 verse 19 and 20 yeah okay ആ സ്ഥലത്തിന് എൻ ഹക്കറി എന്ന് പേരായി റൈറ്റ് അപ്പോൾ ആ സംഭവം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുന്നൊന്ന് കുന്നു രണ്ട് കുന്നു മൂന്ന് എന്നിങ്ങനെ അനേക ശത്രുക്കളെ കൊന്നൊടുക്കിക്കൊണ്ട് ഇങ്ങനെ ശിംഷോൻ ഇങ്ങനെ പോവുക അതിനുശേഷം തനിക്ക് വിശുന്നു അപ്പോൾ താൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ ഈ അൺസർക്കിംസൈസ്ഡ് ആളുകളുടെ കൈകൊണ്ട് മരിക്കാനാണോ നീ എനിക്ക് ഇത്ര വലിയ വിജയം തന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു താൻ എന്താണ് ഇത്ര വലിയ ശത്രുക്കളെ വെറും ഒരു കഴുതയുടെ താടിയല്ലുകൊണ്ട് കൊന്ന ആ വ്യക്തി പറയുന്നു ഇനി എനിക്ക് വെള്ളം കിട്ടാതെ ഞാൻ മരിക്കും നമ്മൾ സാധാരണ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോക്കും പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യ മുഖത്തിലേക്കൊന്ന് നോക്കൂ ഒരു കഴുതയുടെ താലുകൊണ്ട് താടിയെല്ലുകൊണ്ട് ഇത്ര ആളുകളെ കൊല്ലാൻ പറ്റിയ ഒരാൾ വെള്ളമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ഞാനിപ്പോൾ മരിക്കുമെന്ന് പറയുന്നു അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബുദ്ധി തെളിഞ്ഞു വരേണ്ടത് എത്ര വലിയ മനുഷ്യനാണെങ്കിലും എത്ര വലിയ ഉപദേശിയാണെങ്കിലും എത്ര വലിയ കൺവെൻഷൻ പ്രീച്ചർ ആണെങ്കിലും അവനൊരു മനുഷ്യനാണ് ഒരു കുഴവ് ഒരു ചെറിയൊരു കുഴപ്പം വരുമ്പോൾ ചെറിയൊരു കുറവ് വരുമ്പോൾ താഴും പക്ഷെ മനസ്സിലാക്കണം ഞാൻ ആർക്ക് വേണ്ടിയാണ് ഞാൻ ഉപദേശിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ആ ദൈവം തീർച്ചയായിട്ടും സൂപ്പർ നാച്ചുറൽ ലെവലിൽ വീണ്ടും പ്രകൃതിയുടെ ശക്തിക്ക് അതീതമായി അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണത്തിന് അതീതമായി അവിടെ തന്നെ പ്രൊവിഷൻ കൊടുക്കുന്ന ഒരു ദൈവമാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ സ്ഥലത്തിന് എന്തെന്നാണ് പേരായത് എൻ ഹക്കോറെ അവിടെ എന്താണ് സംഭവിച്ചത് മരുഭൂമിയിൽ വെള്ളം ഉണ്ടായി ഞാൻ മരുഭൂമിയിൽ ഒരഞ്ചാറ് വർഷം ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ വെള്ളമൊന്നും അങ്ങനെ കിട്ടത്തില്ല പക്ഷേ അവിടെ ദൈവം വെള്ളം കൊടുത്തു ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ മരുഭൂമിയിലെ അനുഭവത്തിൽ നാല് വശത്തേക്ക് നോക്കുമ്പോൾ വെറും മണലാരണ്യത്തിൽ മാത്രമേ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ എന്നെ നീ ഉപയോഗിച്ചു എന്നാൽ ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നോക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ ആ മരുഭൂമിയുടെ അവസ്ഥയിലും കുടിക്കുവാൻ കൊള്ളാവുന്ന വെള്ളം കൊടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു ഏമേൻ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വീണ്ടും ദൈവസന്നിധിയിലായിരിക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു കാര്യം വിളിച്ചു ചോദിക്കട്ടെ നമ്മുടെ പ്രശ്നത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ നമുക്ക് യാതൊരു രക്ഷയും ഇല്ല എന്ന് തോന്നുന്ന സമയത്തല്ല അതിനു മുന്നേ ദൈവത്തെ വിളിക്കണം അങ്ങനെ വിളിച്ച് കരയുന്ന ഒരു ദൈവവും ഇതിലിന് മരുഭൂമിയുടെ ഉണ്ടോ എമേൻ നിങ്ങൾ ഉറങ്ങരുത് നിങ്ങൾ എൻ്റെ കൂടെ വരണം എന്നാലേ ഞാൻ പ്രസംഗിക്കത്തുള്ളൂ ഇല്ലേ ഞാനിപ്പോൾ ഇവിടെ നിർത്തും അപ്പം എൻ്റെ ചോദ്യം ഇതാണ് ഈ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കൊണ്ട് മരുഭൂമിയിൽ അകപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന് ഒരു വിടുതൽ കിട്ടുവാൻ ദൈവമല്ലാതെ വേറെ ആരും ഇല്ലെന്നിരിക്കെ ആ ദൈവം നമ്മുടെ ഉള്ളിലിരിക്കെ വായ തുറന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ പ്രതികൂലങ്ങളെ മാറ്റുവാൻ അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിന് വേണ്ടുന്ന ആവശ്യകരമായ കാര്യങ്ങളെ ചോദിച്ചെടുക്കുവാൻ മറ്റുള്ളവർക്ക് അത് അനുഗ്രഹമായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എൻ ഹക്കോരയിലുള്ള ആ സ്ഥലത്തിന് ഇന്നും അങ്ങനെ പേരായി അവിടെ ഇന്നും ആ വെള്ളമുണ്ട് എന്ന് ദൈവോചന വിളിച്ചു പറഞ്ഞെങ്കിൽ ഒരിക്കൽ ഒരുത്തിന് ദാഹിച്ചപ്പോൾ അവൻ കരഞ്ഞപ്പോൾ ഉണ്ടായ വെള്ളമാണ് വരുന്ന തലമുറകൾക്കും കുടിക്കുവാൻ കൊടുത്തത് ഞാൻ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ അതിൽ ഞാൻ വിടുതൽ പ്രാപിച്ചാൽ അതിനുശേഷം വരുന്ന തലമുറകൾക്ക് അതൊരു സാക്ഷ്യമാണ് അത് അവർക്കൊരു അനുഭവമാണ് അവർക്ക് ജീവിതത്തിൽ നിലനിൽക്കുവാൻ അതൊരു സംഭവമായി നിലനിൽക്കും അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ കടന്നു പോകുന്ന അവസ്ഥയിൽ ഒരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായി നിൽക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ മറ്റുള്ളവരെ ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഏമേൻ ഈ ഇരിക്കുന്ന ബിൽഡിങ്ങിൽ ഇത്രയും സ്ഥലത്താണ് നമുക്ക് ഷെയ്ഡുള്ളൂ ആ ഷെയ്ഡ് എത്രയോ സൂര്യനടിക്കുന്നു അത്രയും ഭാഗത്തേ നമുക്ക് ഷെയ്ഡ് കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മരം പോലും എത്രയാണ് വെയിൽ കൊള്ളുന്നത് അത്രയാണ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഞാൻ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നുവോ അത്രയുമാണ് എൻ്റെ സാക്ഷ്യം എൻ്റെ സാക്ഷ്യമാണ് വേറൊരാൾക്കാശ്രയം ഏ മേൻ അങ്ങനെയെങ്കിൽ എൻ്റെ പ്രതികൂലങ്ങളിൽ എൻ്റെ പ്രയാസങ്ങളിൽ ഞാൻ എങ്ങനെ നിലനിന്ന് കാണിക്കുന്നുവോ അതാണ് മറ്റുള്ളവരുടെ നിലനിൽപ്പെങ്കിൽ ഇന്ന് പകൽക്കാലം നെഞ്ചു വിരിച്ചു പിടിച്ചുകൊണ്ട് പറ ദൈവമേ ഇന്ന് ഞാൻ കടന്നു പോകുന്ന പ്രതികൂലങ്ങളെ ഞാൻ നിൻ്റെ നാമത്തിൽ അഭിമുഖീകരിക്കുന്നു ഇതിൽ നിന്നൊരു വിടുതല ദൈവമേ നീ എനിക്ക് തരും അത് വരുന്ന ഒരു സാക്ഷ്യമാണ് എന്ന് വിളിച്ചു പറയുവാൻ എത്ര പേരൊക്കെ കഴിയുന്നു പകൽക്കാലം ഹേമേൻ സ്തോത്രം അപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ കാണുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും വേറെ ആളുകളുടെ വേദനയാണ് അല്ലെങ്കിൽ വേറൊരാളുടെ ബുദ്ധിമുട്ടുകളാണ് ഹേമേൻ ജീവിക്കുവാൻ ഇടയില്ലാതെ ഞാൻ ഒരു ഒരു ഉപദേശിയെ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടു അദ്ദേഹം ഒരു ഈ മോസ്കില് ബാങ്ക് വിളിക്കുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു സർജറി കൂടെ കടന്നു പോകേണ്ടി വന്നിരുന്നു അദ്ദേഹത്തിന് ട്രാക്ട് കൊടുത്ത ആളുകളെ അയാൾ ഒരു പാടത്തിട്ട് തല്ലി വളരെ ബുദ്ധിമുട്ടിച്ചു വിട്ടു ആ ഫാമിലിയിൽ ഒരു കൊച്ചുണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സുകാരൻ ഇദ്ദേഹത്തിന് സർജറിക്ക് പോക പോകണമെന്ന് പറഞ്ഞപ്പോൾ ആ മറ്റുള്ള ബാങ്ക് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജേഷ്ഠന്മാർ പറഞ്ഞു പോകണ്ടാന്ന് ഈ സർജറി ചെയ്യാൻ നിനക്ക് വട്ടു പിടിക്കും അത് ശരിയാകത്തില്ല സർജറി ചെയ്യേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ സർജറി ചെയ്യാതെ പുള്ളി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഈ അഞ്ച് വയസ്സുകാരൻ കൊച്ച് ചെന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ചർച്ചിൽ വാസ്റ്റർ എടുത്ത് വന്ന് പ്രാർത്ഥിക്കുക നിനക്ക് സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പാസ്റ്ററിനെ കാണാൻ പോയി പ്രാർത്ഥിച്ചു സൗഖ്യം കിട്ടിയില്ല അതിനുശേഷം ഈ സഭ എന്ത് ചെയ്തു സഭ ഇരുപത്തിയൊന്ന് ദിവസം ഈ മനുഷ്യന് വേണ്ടി പോസിച്ച് പ്രാർത്ഥിച്ചു ഈ ഇരുപത്തിയൊന്ന് ദിവസം ഒന്നും ആയില്ല ഒരു ദിവസം ഈ മനുഷ്യൻ ഈ ചർച്ചിൽ വന്നു ആ പാസ്റ്റർ ഈ മനുഷ്യൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അന്ന് ആ മനുഷ്യന് സൗഖ്യം കിട്ടി അന്ന് മുതൽ പുള്ളി ബാങ്കുകൾ നിർത്തി അദ്ദേഹം സ്നാനപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഈ ബാങ്ക് വിളിക്കുന്ന മനുഷ്യൻ്റെ അപ്പൻ മിലിറ്ററി റിട്ടയറാണ് അവിടെ ഡബിൾ വാരിൽ കണ്ണിരിക്കുന്നുണ്ട് വീട്ടിൽ സ്നാനപ്പെട്ടിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞു നീ സ്നാനപ്പെട്ടാൽ വീടിന് പുറത്ത് കുളിച്ചിട്ട് വന്നാൽ വീട്ടിനകത്ത് നീ കുളിക്കുകയാണോ ചെയ്ത് സ്നാനപ്പെടുകയാണോ ചെയ്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ സ്നാനപ്പെട്ടിട്ട് വന്നത് എന്നാൽ വീടിന് പുറത്ത് പൊക്കെന്ന് പറഞ്ഞു അഞ്ച് മാസം പ്രായമായൊരു കൊച്ചിനെയും കൊണ്ട് അഞ്ച് രൂപയും കൊണ്ട് പാലക്കാട് ഉള്ള എന്നാ പറയുന്നത് പ്രൈവറ്റ് സർക്കാർ ബസ് സ്റ്റാൻഡിൽ വന്ന ഒരു രാത്രി അന്തി ഉറങ്ങി പിറ്റേ ദിവസം മൂന്ന് രൂപ ശമ്പളത്തിന് ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറി രണ്ട് മക്കളുണ്ടായിവർക്ക് ആ രണ്ട് മക്കളെയും ഓർഫനേജിൽ വിട്ടു പഠിപ്പിച്ചു കാരണം വീട്ടിൽ നിർത്തി പഠിപ്പിക്കാൻ പറ്റത്തില്ല അവർ രണ്ടുപേരും ഇന്ന് അപ്പനെ നോക്കുന്നത് നമ്മുടെയൊക്കെ പിള്ളേർ നമ്മൾ കൂടെ നടന്നില്ലെന്നും പറഞ്ഞു അയ്യോ എൻ്റെ മക്കൾ എന്നെ അനുസരിക്കുന്നില്ല ഇതൊക്കെ പ്രോബ്ലംസാണ് ഇതൊക്കെ നമ്മൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങളാണ് പല പാസ്റ്റർമാരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങൾ മിനിസ്ട്രി കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റില്ല അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം പോയി ശരിയായിരിക്കാം ഇവിടെ അങ്ങനെയായിരിക്കാം പക്ഷേ ഞാൻ അവിടെ ഒരു ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് നോക്കൂ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കൊണ്ട് കടന്നു പോയപ്പോഴും ദൈവം അവരെ വിടിപ്പിച്ചത് ആ മകൻ എൻ്റെ ഫ്രണ്ടാണ് ആ പാസ്റ്റോഡ് ഞാൻ സംസാരിക്കാറുണ്ട് ആ മനുഷ്യൻ പരസ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കാതിരുന്നുകൊണ്ട് അവിടെ ഫെയിൻ്റായി വഴിയിൽ വീണു അപ്പോൾ ഒരു എത്തിയസ്റ്റ് വന്നിട്ട് പറഞ്ഞു എൻ്റെ ഉദ്ദേശി നീയെ വീട് നോക്ക് വലിയ ഭക്ഷണം കഴിക്കൊന്നും പറഞ്ഞുകൊണ്ട് നടക്കാതെ എന്ന് പറഞ്ഞ് കളിയാക്കി ആ മനുഷ്യനെ എന്നിട്ടും അദ്ദേഹം സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു ഇവിടെയാണ് എൻ്റെ ചോദ്യം ഈ മരുഭൂമിയുടെ അനുഭവം വരുമ്പോൾ ഈ ദൈവത്തെ നിങ്ങൾ തള്ളിപ്പറയുമോ ദൈവത്തോട് കൂടെ നിൽക്കുമോ ഹേമേൻ എന്നെ കുറച്ച് പറഞ്ഞത് കൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് പോകത്തില്ലെന്ന് പറയുമോ ഹേമേൻ എനിക്കവിടെ പ്രഥമ സ്ഥാനം കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പോകത്തില്ലെന്ന് പറയും ഇതെല്ലാം ചോദ്യങ്ങളാണ് എത്ര അനുഗ്രഹം മാത്രം പോരാ വചനമെന്ന് പറയുന്നത് വെട്ടുന്നത് കൂടിയാണ് ഇത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു എന്നെ കുറച്ച് കാണിക്കുമ്പോൾ എന്നാലും ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടോ സ്തോത്രം പാസ്റ്റർ പറയുമ്പോഴേ ഞാൻ നിർത്തോളൂ കേട്ടോ സമയോ ഓക്കേ സോ ഇവിടെ നോക്കൂ മരുഭൂമിയുടെ അനുഭവം ജീവിതത്തിലുണ്ടെങ്കിലും ദൈവത്തിന് വേണ്ടി എന്തും ഏതുമായി തീരുവാൻ ദൈവത്തിൻ്റെ കൂടെ പോകുവാനുള്ള ആ മനോനില എത്ര പേർക്കുണ്ട് അവരാണ് സീസൺ ക്രിസ്ത്യൻസ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ എമേൻ അങ്ങനെ യഥാർത്ഥ ക്രിസ്ത്യാനികൾ ചുമ്മാ ആകത്തില്ല രാവിലെ നമ്മുടെ തങ്കച്ചായം പറഞ്ഞവരെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ ജീവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ജീവൻ എന്ന് വേണ്ട ഞാൻ മരിച്ചിരിക്കുന്നു ഇനി എന്നിൽ ജീവിക്കുന്നു ഞാനല്ല ക്രിസ്തു എന്നുള്ള പരിപൂർണ്ണ ബോധ്യമുള്ളവനെ ഞാൻ കുറയണം എന്നുള്ള ആഗ്രഹമുള്ളൂ അവനോ വളരെയണം എന്നുള്ള ചിന്തയുള്ളൂ യോഹനൻ എങ്ങനെയല്ലേ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറഞ്ഞാലും മറ്റുള്ളവനെ വളർത്തണം വളർത്തണമെന്നുള്ള ചിന്തയോടുകൂടി ക്രൈസ്റ്റോറിയൻഡായിട്ടൊരു ജീവിതത്തിലേക്ക് കൂടി ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ് ഇന്ന് പകൽക്കാരം എന്നെ ഉൾപ്പെടെ ഇമേൻ ഇനി യോഹനാൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ മുപ്പത്തിയേഴാം വാക്യം എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് യൗനാന സുവിശേഷ ഏഴിൻ്റെ ഉത്സവ ദിനത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നതിന് എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു പ്രൊവിഡൻസിനെ കുറിച്ചാണെങ്കിൽ ഇനി ഞാൻ പറയുന്നത് നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ അബന്റൻ്റ് ലൈഫ് കൊടുക്കുന്ന കർത്താവ് ദേഹി ദേഹം ആത്മാവിനെ കരുതുന്ന കർത്താവ് ഇങ്ങനെ പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു ആ ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്ന ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് കൂടി ചെല്ലുമ്പോൾ അവരും ജീവനാൽ നിറയപ്പെടും അടുത്തയാൾ ചെല്ലുമ്പോൾ അവനെന്നറിയപ്പെടും അങ്ങനെ ആൽമാവിന്റെ നിയോഗം പ്രാപിച്ചവരായി മാറും പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ ഉണർവിലേക്ക് അത് നയിക്കുവാൻ കാരണമായി തീരും കർത്താവാണ് പറഞ്ഞത് വേറെ ആരും പറഞ്ഞതല്ല അങ്ങനെയെങ്കിൽ ഈ ഈ ദൈവം നമ്മെ ഇവിടെ ഉടുപ്പ് മാത്രം തന്നെ കരുതുന്ന ഒരു ദൈവമല്ല നമ്മെ മുകളിൽ സ്വർഗത്തിലും കരുതുവാൻ വേണ്ടിയിട്ട് ദാൽമീക അനുഗ്രഹങ്ങളും കൂടി നൽകുന്ന ഒരു ദൈവമാണ് എന്നുകൂടി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഏമേൻ വേറൊരു സംഭവം കൂടി പറയാം മതായി സുവിശേഷം ഇരുപത്തി മത്തായി ുശേഷം ഇരുപത്തിയേഴാം അധ്യായ ഇരുപത്തിയേഴാം അധ്യായത്തിന്റെ വാക്യം ഒന്ന് വായിക്കുമോ അല്ല ഈ സംഭവ ചരിത്രം എങ്ങനെ പറയാം ക്രൂശിൽ മരണ പുനരുദ്ധാന സമയത്ത് ഒരു സംഭവമാണ് അവിടെ കല്ലറയിൽ കിടന്നവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് അവരവരുടെ സിറ്റികളിൽ പോയി പ്രത്യക്ഷരായി എന്ന് വിളിച്ചു പറയുന്നു അങ്ങനെയെങ്കിൽ ആ ആത്മാവ് തന്നെ വ്യാപിച്ചിരിക്കുന്ന നാം ജീവിച്ചിരിക്കുന്ന നാം എത്രത്തോളം ദൈവത്തിന് വേണ്ടി സാക്ഷ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ കല്ലറയിൽ കർത്താവിനെ കാണാതെ ഉറങ്ങിക്കൊടുന്നിരുന്ന ഭക്തന്മാർ കർത്താവിന്റെ മരണ പുനരുദ്ധാന സമയത്ത് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം മറ്റുള്ളവരുടെ അടുത്ത് സാക്ഷ്യമായി നിൽക്കുവാൻ നിന്ന് കാണിച്ചുവെങ്കിൽ മരിക്കാതിരിക്കുന്ന ഞാൻ എനിക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു എന്ന് പറയുവാൻ കാണിച്ചു കൊടുക്കുവാൻ അളവില്ലാത്ത ജീവിതത്തിന്റെ പ്രതിനിധിയായി നിൽക്കണം എന്നുള്ളതിന്റെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കുന്നു അതിനോട് ചേർന്ന് എല്ലാവർക്കും വളരെ ഉത്തേജനപരമായ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഞാനിരിക്കുന്നു റോമാലേഖനം ഒന്നാം അധ്യായത്തിൽ പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു ഐ ലോങ് ടു യു സോ റോമൻസ് റോമൻസ് ബുക്ക് ഓഫ് ചാപ്റ്റർ ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആത്മീക വരം നൽകാനായിട്ട് വാഞ്ചിക്കുന്നു ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് വീണ്ടും വിളിച്ചു പറയട്ടെ നമ്മുടെ കർത്താവ് വന്നിരിക്കുന്ന സമർത്ഥമായി ജീവൻ നൽകാനാണ് ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ നമുക്ക് പാൻറ്റ് ഷർട്ടും ജോലിയും വണ്ടിയും വള്ളവും മാത്രമല്ല നൽകുന്നത് പിന്നെയോ നമ്മെ നേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള വലിയ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി കർത്താവ് ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഞാൻ വിളിച്ച് പറയട്ടെ കർത്താവിനെ വീണ്ടും ഞാൻ ഇവിടെ ഉയർത്തിയാകുന്നു ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് അന്ധമില്ലാത്ത നല്ല ജീവിതം നയിക്കുവാൻ ദേവസ്ന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് അളവില്ലാത്ത ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും സമർത്ഥമായ ജീവിതത്തിന്റെ ഒരു ഉത്തമ വാഹകനായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഉത്തമ സാക്ഷി നിൽക്കുവാൻ എല്ലാവരെയും സ്നേഹത്തിൽ ഉത്പോദിപ്പിച്ചുകൊണ്ട് ഞാനിരിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ